കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ ശാപമാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. കേരളത്തെ മുച്ചോട് മുടിപ്പിക്കാൻ സംഘപരിവാറുകളുടെ വർഗീയ ചോറിൽ നിന്ന് കച്ചകെട്ടിയിറങ്ങിയ അന്തകനെന്ന് വിശേഷിപ്പിച്ചാൽ അതിനെ തെറ്റുപറയാൻ കഴിയില്ല. രാഷ്ട്രീയത്തിൽ വെല്ലുവിളികളും പോർവിളികളും ഉണ്ടാകാറുണ്ട്, അത് സ്വാഭാവികം. പക്ഷേ അതൊരു നാടിനെ മുടിപ്പിക്കുന്ന തരത്തിലാകുമ്പോൾ അത് അന്യായമാണ്. ജനാധിപത്യത്തോടും അതിൽ വിശ്വസിക്കുന്ന പൗരന്മാരോടും ചെയ്യുന്ന ക്രൂരതയാണ്. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇതുപോലൊരു പോർവിളിയോ ഗവർണറോ ഉണ്ടായിട്ടില്ല. സംഘപരിവാർ അജണ്ട കേരളത്തിൽ നടപ്പാക്കാൻ ഗവർണർ എത്രമാത്രം ശ്രമിക്കുന്നുവോ അതിന്റെ 10 മടങ്ങായി നിങ്ങളെ കേരളത്തിലെ ജനം അടിച്ചിറക്കുമെന്നതിൽ ലെവലേശം സംശയിക്കേണ്ടതില്ല. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ സമയത്ത് ഗവർണറുടെ ഈ പ്രവർത്തികൾ BJPയുടെ നിലനിൽപ്പിനെ ബാധിക്കാതിരിക്കില്ല. ഗവർണർ തോണ്ടുന്നത് സ്വന്തം പാർട്ടിയുടെ കുഴി തന്നെയാണ്. ഇതുവരെ താമര മുളയ്ക്കാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞെടുത്ത് അത് സ്വപ്നം പോലും കാണേണ്ട എന്ന അവസ്ഥയിലേക്ക് എത്തിക്കുകയാണ് ഗവർണർ. ഗവർണറുടെ ഓരോ പ്രവർത്തനങ്ങളും ജനങ്ങളെ എത്രമാത്രം അരോചകപ്പെടുത്തുന്നുണ്ട് എന്നതിനുദാഹരണമാണ് തൃശൂരിൽ കേരള സംഗീത നാടക അക്കാദമി നാട്യഗൃഹത്തിൽ രംഗച്ഛേദന ഒരുക്കിയ നാടകത്തിന്റെ ഉള്ളടക്കം. ഗവർണർ എന്ന ഈ നാടകം കക്ഷി രാഷ്ട്രീയം ഒട്ടും ചേർക്കാതെ സർവാധികാരികളുടെ പതനം അരങ്ങിന്റെ തനത് സാധ്യത പ്രയോഗിച്ചാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. 10 കളങ്ങളിലൂടെ ചാടിക്കളിച്ചാണ് ആ കോമാളിയുടെ വരവ്. കളം മാറി കളിയിൽ അധികാരം ലഭിക്കുന്ന അയാൾ സർവാധികാരിയായി മാറുന്നുണ്ട്. പക്ഷേ ഒരിടത്ത് കാൽ വയ്ക്കാൻ ശ്രമിച്ചപ്പോൾ കാലു പൊള്ളി. രംഗച്ഛേദന പ്രതിവാര നാടകാവതരണത്തിൽ അവതരിപ്പിച്ച ഗവർണർ സർവാധികാരികളും ഒരിക്കൽ ശൂന്യരായി മാറുന്നതായി പ്രഖ്യാപിക്കുന്നു. അധികാരത്തിന്റെ മധുരം നുകർന്നാണ് കോമാളികളുടെ കളംമാറ്റം. കൂടുതൽ മധുരം ലഭിക്കുമ്പോൾ വീണ്ടും കളം മാറ്റാം. ഒടുവിൽ അയാൾക്ക് അധികാരത്തൊപ്പി ലഭിക്കുന്നു. തൊപ്പിയണിഞ്ഞ് മുഖമിരിക്കിയതോടെ അയാൾ ബ്ലഡി ഇഡിയറ്റ്സ് എന്ന് പുലമ്പാൻ തുടങ്ങി. പിന്നെ സർവാധികാരിയായി ചമഞ്ഞു. ഞാൻ ദേശം മുഴുവൻ ഗവേൺ ചെയ്യുന്ന ആളാണ്, നിങ്ങൾ ആരാണ് എന്നെ ചോദ്യം ചെയ്യാൻ? ബ്ലഡി ഇഡിയറ്റ്സ് ഗെറ്റ് ലോസ്റ്റ് എന്ന് ആക്രോശിച്ചാണ് അയാൾ മടങ്ങുന്നത്. പക്ഷേ അത് ശൂന്യതയിലേക്കാണ്. കാണികൾ ഈ നാടകം ഇരുകയും നീട്ടി സ്വീകരിച്ചു. നാടകത്തിന്റെ രചനയും അവതരണവും KV ഗണേശാണ് നിർവഹിച്ചത്.